ഇപ്പോൾ എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സ് എന്ന് പറയുന്നത് രണ്ട് തമിഴ് മൂവിയാണ്. രണ്ട് തമിഴ് മൂവി കഴിഞ്ഞു, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു മൂവിയുടെ പേര് യമൻ എന്നാണ്, അതിലെ വിജയ് ആന്റണിയാണ് ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ആ മൂവി ഡിസംബറിലായിരിക്കും റിലീസ് ഉണ്ടാവുക. പിന്നെ വേറൊരു മൂവി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് റം എന്നാണ് ആ മൂവിയുടെ പേര്. അനിരുദ്ധാണ് അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് ഒരു നവംബർ ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെലുഗു മൂവിയുടെയാണ്, എൻ്റെ ആദ്യത്തെ തെലുഗു പ്രൊജക്റ്റാണ്. സുനിൽ എന്ന് പറയുന്ന ആക്ടറാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. ഇനി മേജർ പോർഷൻ ഇനി കിടക്കുകയാണ് ഷൂട്ടിങ്ങിന്. ഞാൻ എപ്പോഴും രണ്ട് അന്യഭാഷ ഇപ്പോൾ ചെയ്തു, തമിഴ് ചെയ്തു, തെലുങ്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് മൂവി തെലുഗു നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ചെയ്തപ്പോഴൊക്കെ ഒരു മലയാളം ചെയ്യും, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഗ്യാപ്പിലാണ് തമിഴ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 6 തമിഴ് മൂവി ചെയ്തു. അപ്പോൾ ഒരു മലയാളം ചെയ്യും, പിന്നെ ഒരു തമിഴ് ചെയ്യും, പിന്നെ ഒരു മലയാളം ചെയ്യും, പിന്നെ ഒരു തമിഴ് ചെയ്യും. അങ്ങനെ അങ്ങനെ രണ്ടും കൂടെ മാറി മാറിയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു രണ്ട് തമിഴ് മൂവി അടുത്തടുത്തായിരുന്നു ചെയ്തത്. അതങ്ങനെ പ്രൊജക്റ്റും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ ഡേറ്റ് മാത്രമല്ലല്ലോ. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന കാരണം രണ്ടെണ്ണം ആ രണ്ട് തമിഴ് മൂവി ഒന്നിച്ച് വന്നു. അപ്പോൾ അങ്ങനെ എന്താണ്, നമ്മൾ കുറച്ച് നാളെ എല്ലാ കാലവും നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നീട് എനിക്കൊരു പശ്ചാത്താപം തോന്നണ്ട, കിട്ടിയ അന്യഭാഷയിൽ നിന്ന് കിട്ടിയ അവസരങ്ങൾ ഞാൻ അത് വേസ്റ്റ് ചെയ്തു, ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നൊരു ഫീല് എനിക്കും തോന്നാൻ പാടില്ല. അതുകൊണ്ട് നല്ല പ്രൊജക്ട്സ് വന്നപ്പോൾ ഒക്കെ ചെയ്ത് നോക്കാം എന്ന് തന്നെ വിചാരിച്ചു. അഭിനയം എന്തായാലും എല്ലാ ലാംഗ്വേജിലും അഭിനയം അഭിനയം തന്നെയാണ്, പറയുന്ന ഭാഷ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് സിനിമാ ഫീൽഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒന്ന് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും മൂവി ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഫസ്റ്റ് ഒരു നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ എത്രമാത്രം ഉണ്ട്, അതിൻ്റെ പെർഫോമൻസ് വൈസ് എന്തൊക്കെ അതിൽ ഘടകങ്ങളുണ്ട്, അതൊക്കെയാണ് നോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഡേറ്റ്സും എല്ലാം കൂടെ നോക്കേണ്ടി വരും. അപ്പോൾ മലയാളത്തിൽ ചെയ്തപ്പോൾ വിശുദ്ധൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. കാരണം അതിലൊരു കന്യാസ്ത്രീ ആയിട്ടുള്ളൊരു റോളായിരുന്നു. അത് നമുക്ക് എപ്പോഴും വരാറില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഒരിക്കൽ FIR എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒരു കന്യാസ്ത്രീ ഒരു ലീഡ് റോള് ചെയ്തത്. അതിനുശേഷം പിന്നെ വിശുദ്ധൻ എന്ന മൂവിയിലാണ് വന്നത്. എപ്പോഴും നമുക്ക് കിട്ടില്ല അതുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരു കന്യാസ്ത്രീയുടെ റോള് വന്നപ്പോൾ വിശുദ്ധൻ ഞാൻ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു ആ മൂവി. അതുപോലെ തന്നെ ഏത് ഭാഷയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ ഒരു ക്രൈറ്റീരിയ നോക്കുന്നത് അത്യാവശ്യം ഓടുന്ന പടമാണോ എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ കംപ്ലീറ്റ്ലി കഥ കേൾക്കുമ്പോൾ ക്യാരക്ടർ മാത്രമായിരുന്നു ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു സ്റ്റേജിൽ ആണ് പിന്നീട് ഓടുന്ന സിനിമകൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ, എന്നാലേ ആളുകൾ അത് നോട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോധം കുറച്ച് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടുന്ന മൂവീസിൻ്റെ ഭാഗമാകാനുള്ള ശ്രമമാണ് അതിന് ശേഷം ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് മോഡലിംഗ് അതിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് അഭിനയിച്ചു എന്ന് പറയുന്നത് ഒരു സീരിയലായിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ തന്നെ അൽഫോൻസാമ്മ എന്ന് പറയുന്നൊരു സീരിയല്. അങ്ങനെ സീരിയലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു രണ്ട് സീരിയലേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ആണ് മൂവീസിലേക്ക് വന്നത്. അപ്പോൾ അതൊരു ഗ്രാജുവലായിട്ട് പതിയെ പതിയെ വന്നൊരു ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു കാര്യമാണ്, ഈ ഒരു ഫീൽഡിൽ വരുന്നോ അങ്ങനെ ഒന്നും കരുതിയിട്ട് വന്നതല്ല. തനിയെ അതെല്ലാം അങ്ങനെ സംഭവിച്ചതാണ്, ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം എല്ലാവരും ആഗ്രഹിക്കുന്ന, സിനിമയിൽ വരാൻ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുള്ളതാണ്, മിക്കവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രൈ പോലും ചെയ്യാതെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് മിസ് ചെയ്ത് കളയുന്നത് വിഡ്ഢിത്തമാണെന്ന് അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഓഫേഴ്സ് നല്ലതെന്ന് നോക്കി എനിക്ക് കംഫർട്ടാണെന്ന് തോന്നിയതൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ അങ്ങനെ മലയാളം കുറച്ച് മൂവീസ് ചെയ്തു, പിന്നെ തമിഴ് ചെയ്തു, പിന്നെ ഇപ്പോൾ തെലുഗുവിലേക്കും കടന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ പടിപടിയായിട്ട് ഉയരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളൊരു എന്താണ് ഒരു അങ്ങനെ ഉയരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് ഞാനിതുവരെ ഡ്രീം റോൾ എന്നൊരു കാര്യം ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും എന്നോട് മുമ്പേയും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഡ്രീം റോൾ ഉണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ
എനിക്ക് അങ്ങനെ തോന്നിയില്ല. വരുന്നതിൽ നിന്ന് എനിക്ക് കംഫർട്ടായിട്ടുള്ളത്, എനിക്ക് കംഫർട്ടായിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളൊരു ഡ്രീം റോൾ വിചാരിച്ചിരുന്നിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു വിഷമമാവും. അത് കാരണം ഞാൻ അങ്ങനെ ഒരു ഡ്രീം റോളിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അംബീഷ്യസ് അല്ല എന്നല്ല, അംബീഷ്യസ് ആണ്, നല്ല മൂവീസ് ചെയ്യണം അങ്ങനെയുള്ളൊരിതുണ്ട്. എനിക്ക് ഇന്ന ഒരു റോൾ ചെയ്യണം അങ്ങനെ ഒരു റോൾ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഒരു പ്രത്യേക ജോണറിലുള്ള ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇടക്കാലത്ത് എനിക്ക് വന്നൊരു ആഗ്രഹമാണ് കുറച്ച് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് സത്യം പറഞ്ഞാൽ കുറച്ച് മൂവീസ് ഹിന്ദിയിലും തമിഴിലും ആയിട്ട് കുറച്ച് സ്പോർട്സ് ബേസ്ഡ് മൂവീസ് വന്നല്ലോ, മേരി കോം, ഭാഗ് മിൽക്ക ഭാഗ്, പിന്നെ ഇരുതി സുട്രൂം, അങ്ങനത്തെ കുറച്ച് മൂവീസ് വന്നപ്പോൾ സ്പോർട്സിനോട്, സ്പോർട്സ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, പക്ഷേ മൂവീസിൽ അങ്ങനെ കുറച്ചെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ, അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു ഓഫർ വരികയാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പം മൂന്ന് ലാംഗ്വേജിൽ വർക്ക് ചെയ്തു. മലയാളം നമ്മുടെ മദർ ടങ് ആണ്, നമുക്ക് ഡയലോഗ് പഠിക്കാനും കാര്യങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. നമ്മുടെ മദർ ടങ് എന്നുള്ളത് കൊണ്ട് അതിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. മലയാളം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ചെയ്തത് തമിഴായിരുന്നു. തമിഴ് നമുക്ക് കേട്ടാൽ മനസ്സിലാവുമായിരുന്നു, പക്ഷെ ഒന്നും പറയാൻ അറിയില്ലായിരുന്നു ആദ്യം. പിന്നീട് അതും കംഫർട്ടബിളായി. കൂടുതൽ വ്യത്യാസം എന്ന് പറയാൻ, മലയാളത്തിനേക്കാളും കൂടുതൽ ഡേറ്റ്സ് ആവശ്യം വരും മിക്കപ്പോഴും തമിഴ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. അതിനേക്കാളും തമിഴിനേക്കാളും കൂടുതൽ ഡേറ്റ്സ് ആവശ്യം വരും തെലുഗു ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ വർക്കിംഗ് പാറ്റേൺ കുറച്ചും കൂടെ എന്താണ്, മലയാളത്തിലൊരു 30-35 ദിവസത്തിലൊക്കെ ഒരു പടം ചിലപ്പോൾ ഫിനിഷ് ചെയ്യും. പക്ഷേ തമിഴിൻ്റെയും തെലുഗുവിൻ്റെയും സ്ഥിതി അതല്ല, അവർ ഷെഡ്യൂളായിട്ടാണ് എടുക്കുക. കുറേ ഡേറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ക്രൂവിൽ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടാവും, കുറച്ചും കൂടെ ഒരു ഹ്യൂജ് സെറ്റായിരിക്കും. പിന്നെ ലാംഗ്വേജിൻ്റെ ഒബ്വിയസ്ലി അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. തമിഴ് നമ്മൾ ഡയലോഗ് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ പറയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മൾ സ്ട്രെയിൻ എടുക്കണം. തെലുഗു തീരെ അറിയില്ലാത്ത ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന് ഡബിൾ പ്രഷറാണ് ഉള്ളത്. ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേയും കൂടെ നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലാംഗ്വേജാണ് മെയിനായിട്ടൊരു വ്യത്യാസം തോന്നിയത്. അതർവൈസ് വർക്കിംഗ് പാറ്റേൺ കുഴപ്പമില്ല, ഒരു സിമിലാരിറ്റി ഉണ്ട്.